പുല്ലുപോലും കിളിർക്കാൻ മടിക്കുന്ന പഞ്ചാര മണലിൽ കാടൊരുക്കി വ്യത്യസ്തനാവുകയാണ് ആലപ്പുഴ മുഹമ്മദ് സ്വദേശി കെ വി ദയാൽ. 3 പതിറ്റാണ്ടിലേറെ നീണ്ട ഗവേഷണത്തിലൂടെയാണ് ദയാൽ തന്റെ 1.5 ഏക്കറോളം വരുന്ന പുരയിടം വനഭൂമിയാക്കി മാറ്റിയത്. ഒന്നും കിളിർക്കാത്ത ഭൂമി ആയതിനാൽ കൃഷി ചെയ്യണമെങ്കിൽ ആദ്യം കാടുണ്ടാക്കണമെന്ന് ദയാൽ മനസ്സിലാക്കുകയായിരുന്നു. കാട് സൃഷ്ടിച്ച കന്നി മണ്ണിലെ കൃഷി തുടങ്ങുവാൻ സാധിക്കൂ. ഇത് വ്യക്തമായി മനസ്സിലാക്കുന്നതിന് തന്റെ ഭൂമി തന്നെ ദയാൽ തെരഞ്ഞെടുക്കുകയായിരുന്നു. 25 വർഷം സമയമെടുത്ത് ഇന്ന് കാണുന്ന നിലയിൽ ഭൂമി മാറാൻ. 200-ലധികം ജൈവ വൈദ്യങ്ങളുള്ള ചെടികളുണ്ട് ഇന്ന് ദയാലിന്റെ സ്വകാര്യ വനത്തിൽ. വയനാടൻ കാടുകൾക്ക് സമാനമായതാണ് കെ വി ദയാൽ കൃത്രിമമായി രൂപകൽപ്പന ചെയ്ത കാട്. എന്റെ പേര് കെ വി ദയാൽ. ഞാൻ ആലപ്പുഴ ജില്ലയിൽ മുഹമ്മദ് പഞ്ചായത്തിലാണ് എന്റെ വീട്. എന്റെ തൊഴിലെ ബിസിനസ് ആയിരുന്നു. പക്ഷേ 85 മുതൽ, അതായത് 38 വർഷം മുമ്പ്, ഞാൻ ഈ പരിസ്ഥിതി, ജൈവകൃഷി, ജനകീയ ആരോഗ്യം എന്നീ മേഖലകളിലേക്ക് തിരിഞ്ഞതാണ്. ജൈവകൃഷിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലോകത്തൊരിടത്തും ലഭിക്കാത്ത അറിവുകൾ ഇവിടെ കേരളം നേടിയെടുത്തു കഴിഞ്ഞു. ഇന്ന് നമ്മളുടെ ഈ അറിവുകളെല്ലാം കൂടി വെച്ചാൽ ഏത് മരുഭൂമിയെയും ഒരു ഗ്രീൻ ലാൻഡാക്കി മാറ്റാം, ഏത് വേസ്റ്റ് ലാൻഡിനെയും കൃഷിഭൂമിയാക്കി മാറ്റാം എന്നുള്ള നോളജ് അക്വയർ ചെയ്ത് കഴിഞ്ഞു. 24 വർഷം കൊണ്ട്, 24 വർഷം എടുത്തു. ആലപ്പുഴ ജില്ല കാടില്ലാത്ത ജില്ല എന്നാണ് അറിയപ്പെടുക. എന്നാൽ ഇന്ന് കാടിനെപ്പറ്റി പഠിക്കാൻ വരുന്നത് കുട്ടികൾ. 50 സ്കൂളുകളിൽ നിന്നെങ്കിലും ഒരു വർഷം വരും കാടിനെപ്പറ്റി പഠിക്കാൻ എൻ്റെ വീട്ടിലേക്കാണ് വരിക. അപ്പോൾ ആലപ്പുഴ ജില്ലയിൽ കാടില്ലാത്ത ജില്ലയെന്ന് പറയാൻ പറ്റില്ല. 1.5 ഏക്കർ ഇച്ചിരി ഭൂമിയേ ഉള്ളൂ. അതിൽ 1 ഏക്കറിൽ സ്വാഭാവിക വനം പോലെ ഒന്ന് നിലനിർത്തിയിട്ടുണ്ട്. 1.5 ഏക്കറിൽ വിളകൾ കൊണ്ടുള്ളൊരു കാട്. അതിനകത്തെത്തിയാൽ കുളിർമയും അപൂർവയിനം ചെറു സസ്യശേഖരവും കൂറ്റൻ മരങ്ങളും ഒപ്പം കുളവും ചെറുകിളികളുടെ കളകളനാദവും എല്ലാം നമുക്ക് അനുഭവിച്ചറിയാം. ആലപ്പുഴ പട്ടണത്തിൽ നിന്നും ചേർത്തലയിലെത്തി മുഹമ്മദ് കായപ്പുറത്തെ ഈ കാട്ടിൽ കയറിയാൽ വയനാടൻ കാടുകളിൽ മാത്രം കാണുന്ന അപൂർവയിനം മരങ്ങളുമൊക്കെ കാണാനാകും. അരയാലും പേരാലും കൊക്കോയും കാപ്പിയും തേക്കും ഈട്ടിയും മരോട്ടിയും മഹാഗണിയും മട്ടി എന്ന അപൂർവ മരവും എല്ലാം ഇവിടെയുണ്ട്. കോടമഞ്ഞ് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു പദ്ധതിയുടെ പരീക്ഷണ പ്ലോട്ടാണിത്. എവിടെ വേണമെങ്കിലും, ലോകത്തെവിടെ വേണമെങ്കിലും നമുക്ക് കോടമഞ്ഞ് ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ കഴിഞ്ഞാൽ കാലാവസ്ഥ മനുഷ്യൻ്റെ കയ്യിലായി, അത് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടാകും. അത് ചെയ്തെടുക്കാനുള്ള ഒരു ബിഗിനിങ് സ്റ്റേജാണ്. ഇതാണ് നമ്മുടെ മണ്ണ്, സിലിക്ക സാൻഡി സോയിൽ എന്ന് പറയും. ഇവിടെ മഴ പെയ്താലും പുല്ല് കിളിക്കില്ല. അതേസമയം ബാക്കിയുള്ള എല്ലാ മണ്ണിലും മഴ പെയ്ത് കഴിഞ്ഞാൽ പുല്ല് കിളിക്കില്ല. മഴ പെയ്താലും പുല്ല് കിളിക്കില്ല. കാരണം ഓർഗാനിക് മാറ്റർ എന്ന് പറയുന്നത് നില്ല, കടൽ വെച്ച മണ്ണാണ്. ഈ മണ്ണ് ഒരു 15,000 വർഷമേ ആയിട്ടുള്ളൂ ഇതുണ്ടായിട്ട്. ഈ കരികൾ കത്തിക്കുമ്പോൾ നമുക്ക് 2 എനർജികൾ കിട്ടും, ചൂടും വെളിച്ചവും കിട്ടും. ഈ ചൂടും വെളിച്ചവും ഇത് പച്ചലയായിരുന്നപ്പോൾ ശേഖരിച്ച് വെച്ചതാണ്. അത് കത്തിച്ച് കളയരുത്, അതൊരു റിസോഴ്സാണ്. അതാണ് പ്രകൃതി വിഭവം. പ്രകൃതി സമ്പത്തെന്ന് പറയുന്നത് സൂര്യപ്രകാശമാണ്. ഈ കരികലയിൽ ഇത് ശേഖരിച്ചിട്ടുണ്ട്. കരികലയിൽ നിന്ന് തണ്ടിൽ ശേഖരിച്ചിട്ടുണ്ട്, തടിയിൽ ശേഖരിച്ചിട്ടുണ്ട്. അതാണ് കത്തുമ്പം കിട്ടുന്ന ചൂടും വെളിച്ചവും. ഇത് സൂര്യനിൽ നിന്ന് വന്നതാണ്. ഇതാണ് നമ്മുടെ ഫുഡും. ആ ചൂടും വെളിച്ചവും എന്ന് പറയുന്ന ഊർജ്ജമാണ് നമ്മൾ ചോറ് കഴിക്കുമ്പോൾ കിട്ടുന്ന ഊർജ്ജം. അപ്പോൾ അത് കത്തിച്ച് കളഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ചെയ്യുക?